കുട്ടികളെ, ഇന്ന് നമുക്ക് കുഞ്ഞുണ്ണി മാഷിന്റെ കുന്നോളം വലിപ്പമുള്ള കുഞ്ഞു കഥകൾ എന്ന കഥാസമാഹാരത്തിലെ എന്ത്, എന്തൊക്കെ, എങ്ങനെ എന്ന ചെറുകഥയ്ക്കായി കാതോർക്കാം. ആരാണ് നമ്മുടെ കുഞ്ഞുണ്ണി മാഷ്? ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് വലിയ അർത്ഥങ്ങളുടെ ഭൂമിക തീർത്ത ചെറിയ എന്നാൽ വലിയ മനുഷ്യനാണ് കുഞ്ഞുണ്ണി മാഷ്. കുട്ടികളുടെ മാഷും കൂട്ടുകാരനുമൊക്കെയായി നടന്നു നീങ്ങിയ വഴികളിൽ മുത്തുകൾ വിതറിയ മഹാൻ. വിത്തും മുത്തും ഊണ് തൊട്ട് ഉറക്കം വരെ, അക്ഷരത്തെറ്റ്, കുറ്റിപ്പെൻസിൽ എന്നീ കൃതികൾ മലയാള ഭാഷയ്ക്ക് അദ്ദേഹം നൽകിയ വിലപ്പെട്ട സമ്മാനങ്ങളാണ്. എനിക്ക് പൊക്കം കുറവാണ്, പൊക്കമില്ലാത്തതാണ് എൻ്റെ പൊക്കം എന്ന് പാടിയ അദ്ദേഹം വലിയൊരു കവിയാകുക എന്നതിനേക്കാൾ ഒരു നല്ല മനുഷ്യനാകുവാൻ ആഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ എന്ത്, എന്തൊക്കെ, എങ്ങനെ എന്ന ചെറുകഥയിലെ കഥാപാത്രമാരാണ് നമ്മുടെ മണിപ്പൂച്ച. മടിച്ചയായ മണിപ്പൂച്ച എലിയെ പിടിക്കാനും കടിക്കാനും തിന്നാനും പഠിച്ചു കഴിഞ്ഞതോടെ അമ്മ പറയുന്നത് അനുസരിക്കാതെയായി. ഒരു ദിവസം അമ്മ അവളെ മരം കയറാൻ പഠിപ്പിക്കാനൊരുങ്ങി. അതിൽ താല്പര്യമില്ലാതിരുന്ന അവൾ അമ്മയോട് തർക്കിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ കയറുമ്പോൾ ചില്ലയൊടിയില്ലേ, മുകളിലെത്തിയാൽ പിന്നെ ഞാൻ എന്തു ചെയ്യും? ഇങ്ങനെ മരങ്കേറ്റം പഠിക്കാനുള്ള മടി കാരണം കൊച്ചുപൂച്ച ഓരോന്നും പറഞ്ഞ് തർക്കിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു കൂറ്റൻ നായ കുരച്ചുകൊണ്ട് അവളുടെ നേർക്കു ചാടി. തള്ളപ്പൂച്ച ഉടൻ തന്നെ അടുത്തുള്ള മരത്തിൽ കയറി രക്ഷപ്പെട്ടു. മരണത്തെ പേടിയുള്ളതുകൊണ്ട് മണിപ്പൂച്ചയും മരത്തിൽ പാഞ്ഞു കയറി. മരങ്കേറ്റം അറിയാത്തതിനാൽ താഴെ വീഴുകയും ചെയ്തു. അന്ന് പതിവില്ലാത്ത മട്ടിൽ അത്താഴം കഴിച്ച് കൊച്ചുപൂച്ച വേഗം ഉറങ്ങാൻ കിടന്നു. പക്ഷേ അവൾക്ക് ഉറക്കം വന്നില്ല. അവളുടെ മനസ്സിൽ ഒരു വലിയ ചിന്ത കടന്നുകൂടി. ഇന്നലത്തെ അറിവ് പോരാ ഇന്നു ജീവിക്കാൻ. കാരണം താൻ വളരുകയാണ്. താൻ വളരുമ്പോൾ തൻ്റെ അറിവും കഴിവും വളരണം. അറിവും കഴിവും വളരാതെ ആള് വളരുന്നത് ആപത്താണ്. അനുഭവം പഠിപ്പിച്ച പാഠത്തിൽ നിന്ന് കൊച്ചുപൂച്ച ഒരു തീരുമാനത്തിലെത്തി. നന്നായി മരം കയറുന്ന വിദ്യ നാളെ തന്നെ പഠിക്കണം. അമ്മയോട് ദുശ്ചോദ്യം ചോദിക്കരുത്, തർക്കുത്തരം പറയരുത്, മടി കാണിക്കരുത്. കൂട്ടുകാരെ, ഈ ചെറുകഥയിൽ നിന്ന് നിങ്ങൾക്കെന്തു മനസ്സിലായി? കവി നമ്മെ എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്? നമ്മുടെ ജീവിതത്തിൽ കണ്ടും കേട്ടും അനുഭവിച്ചും വായിച്ചും നേടുന്ന അറിവുകൾ എല്ലാം തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാകണം. നമ്മൾ ദിനംപ്രതി നേടുന്ന ഓരോ അറിവും അമൂല്യനിധിയായി കാത്തുസൂക്ഷിക്കണം. അലസനായ ഒരുവന് ഉന്നതി പ്രാപിക്കാൻ സാധ്യമല്ല. ഉണർന്നിരിക്കുമ്പോൾ ഉദാസീനനായി ഇരിക്കാതെ ഓരോ നിമിഷവും വിലയേറിയതായി കണ്ട് നാം കൂടുതൽ അറിവുകൾ നേടാൻ ശ്രമിക്കണം. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്നാണല്ലോ പഴമൊഴി. അതിനാൽ നാം മുതിർന്നവരുടെ വാക്കിന് വില കൽപ്പിക്കണം. നന്ദി.